നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മേടമാസം പതിനെട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതി ബുധനാഴ്ച നല്ല ദിവസമാണ് ബുധൻ ഇന്നത്തെ നക്ഷത്രവും തിരുവോണ നക്ഷത്രമാണ് ശുഭനക്ഷത്രവും ശുഭദിനവും ഒന്നു വന്നിരിക്കുന്ന ദിവസമാണ് ഇപ്പം എല്ലാ ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമാണ് ബുധൻ എന്ന് പറഞ്ഞാൽ പ്രവൃത്തികാരകനാണ് എന്ത് പ്രവൃത്തിയും നമുക്ക് ബുധനാഴ്ച ചെയ്യാം ഒരു ബിസിനസ് തുടങ്ങാനായാലും ശരി എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇറങ്ങാനായാലും ശരി ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാനായാലും ശരി ഒരു ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാനായാലും ശരി ഒരാളിനെ പോയി നമുക്ക് സന്ധിക്കാനായാലും ശരിയൊക്കെ കൊള്ളാവുന്ന ഒരു ദിവസമാണ് ബുധനാഴ്ച അപ്പോൾ ഇന്നത്തെ ദിവസം അത്രയ്ക്ക് അനുകൂലപ്രദമായ ദിവസമാണ് അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവരോ മേട മാസത്തിലെ തിരുവോണ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കാം എൻ്റെ വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വർഷം വളരെ സന്തോഷപ്രദമായ അവസ്ഥകൾ വന്നു ചേരും സാമ്പത്തിക പുരോഗതി ഉണ്ടാവും അതുപോലെ ഉദ്യോഗമില്ലാത്തവർക്ക് ഉദ്യോഗം കിട്ടും വിദ്യാഭ്യാസപരമായി പ്രവർത്തിക്കുന്നവർക്ക് വിദ്യാഭ്യാസ പുരോഗതി വന്നു ചേരും അപ്പോൾ പഠിക്കാനോ അല്ലെങ്കിൽ പുതിയ ജോലിക്കോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് നിങ്ങൾക്ക് വളരെ അനുകൂലപ്രദമായ ഒരു വർഷമായിരിക്കും എന്നറിയുക വളരെ സന്തോഷത്തിന് വഴിതെളിക്കുന്ന ഒരു കാലഘട്ടവുമാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യണം ബുധനാഴ്ച വന്നിരിക്കാൻ നമുക്ക് കിട്ടേണ്ട ഫലങ്ങളൊന്നും തന്നെ ഡിലേ വരാതിരിക്കാൻ വേണ്ടി ശരിക്ക് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി പാൽപായസം തുളസിമാല അർച്ചന ഇവ നടത്തണം അതുപോലെ മഹാലക്ഷ്മി ക്ഷേത്രം ദേവിയിൽ നടയിൽ അമ്മേൽ നടയിൽ പോയി അമ്മയ്ക്ക് കുങ്കുമ അർച്ചന നടത്തണം അതുപോലെ ദേവിക്ക് പച്ച കളറിലുള്ള പട്ട് വാങ്ങി നടക്കി വയ്ക്കണം ഇതൊക്കെ ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിട വരും ഇന്ന് നല്ല ദിവസമെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും യാത്ര ചെയ്യാൻ പോകുന്നവർ നമ്മൾ ഓരോ ശുഭയാത്രയ്ക്കും ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നതിന് രാവു കാലത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം രാഹു കാലം പന്ത്രണ്ട് മണി തൊട്ട് ഒന്നര വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പന്ത്രണ്ട് മണി ഇരുപത്തിരണ്ട് മിനിറ്റ് തൊട്ട് രാഹു കാലം ആരംഭിക്കുകയുള്ളൂ അപ്പോൾ പന്ത്രണ്ട് മണി ഇരുപത്തിരണ്ട് മിനിറ്റ് തൊട്ട് തുടങ്ങുകയുള്ളൂ ഒരു മണി അമ്പത്തിനാല് മിനിറ്റ് വരെ രാവുകാല സമയമുണ്ട് അതുപോലെ ഗുളിക കാലവും ഗുളികകാലവും കാലവും ഏറ്റവും കൂടുതൽ നമ്മൾ വർജിക്കണം ആ സമയം മൂന്ന് മണിക്കൂറോളം സമയം അതിൽ കാല സമയം പറഞ്ഞത് പത്ത് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി ഇരുപത്തിരണ്ട് മിനിറ്റ് വരെയും കാല സമയം പറഞ്ഞത് ഏഴ് മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് തൊട്ട് ഒമ്പത് മണി പതിനാറ് മിനിറ്റ് വരെയും ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത് ഇതിൽ തന്നെ ഏറ്റവും ശോഭനമായ സമയമാണ് അഭിജിത് മുഹൂർത്തത്തിൻ്റെ കാലഘട്ടം പതിനൊന്ന് മണി അമ്പത്തെട്ട് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി നാൽപ്പത്താറ് മിനിറ്റ് വരെ അഭിജിത്ത് മുഹൂർത്തമുണ്ട് അഭിജിത് മുഹൂർത്തം നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഇന്ന് നമുക്ക് ഭാഗ്യദായകമായി തീരാൻ വേണ്ടി പച്ച കളറിലുള്ള വസ്ത്രധാരണം പച്ച കളറില് വസ്ത്രം നമുക്ക് വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക നമുക്ക് കളർ ധരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു കർച്ചിപ്പായിട്ടെങ്കിലും പച്ചക്കള്ളറ് കയ്യിൽ കരുതുക ഇപ്പോൾ ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ് നല്ല കാര്യങ്ങളെല്ലാം നടക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം